ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റുന്ന മത്തങ്ങ വെച്ചിട്ട് നമ്മളൊരു മത്തങ്ങ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മത്തങ്ങ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ നല്ല രീതിക്ക് നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് നേരെ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലാണ് നമ്മൾ ഈ ഇട്ട് വെച്ചേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നീരായിട്ടാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകിയത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്കിട്ടു. പിന്നെ വേണ്ടത് പച്ചമുളക്, ജീരകം, ചെറിയ ഉള്ളി, കൊച്ചുള്ളി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ട് നല്ല രീതിയിൽ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമ്മൾ വേവിച്ച് വെച്ച മത്തങ്ങ നമ്മളിനി നല്ല രീതിയിൽ സ്മാഷ് ചെയ്യുവാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിനി അരച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിനിയും അടുപ്പത്ത് വേറൊരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഈ വറ്റൽ മുളക് നമ്മളിതിലേക്ക് ഇടുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു. നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനൊരു ബ്രൗൺ കളറായി വരട്ടെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാപ്പീരൊക്കെ മൂപ്പിച്ച് വെച്ചത് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മത്തങ്ങ കറി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീണ്ടും പുതിയ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയും ബൈ.